ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് ഫേമസ് സ്ഥലം എന്ന് പറയാം, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ മ്യൂസിയം പോലത്തെ സംഭവമാണ്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഞാനിവിടെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സുജും അവരൊക്കെ ഇവിടെ പാർക്കിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ പാർക്കിംഗ് അവിടെയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബസ് പിക്ക് ചെയ്യും. ബസ് ഒരു 15 മിനിറ്റ്സ് കൂടുമ്പോൾ വരും. അപ്പോൾ ഇനി നമുക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കുവും അമ്മയും നടന്ന് വരുന്നുണ്ട്. അതാ രണ്ടുപേരും വരും. ബസ് പോവും അതേ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ബസ് കയറാനുള്ള നോക്കാണ്. സ്റ്റെയർ കേസ് ഇറങ്ങട്ടെ. എന്താ ബസ്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കൂടുമ്പോൾ ഇവിടെ ബസ് ഉണ്ട്. ലേഡി പഴയ സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടോ? Welcome everybody to the Fortress of Louisbourg. Before I engage you in 1744, I'd like to tell you that we have a special... വെട്ടിവിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടുന്ന് പണ്ടത്തെ അണ്ടർഗ്രൗണ്ട് കൂടെ മറ്റേ യുദ്ധത്തിനുള്ള സംഭവങ്ങൾ. എന്റെ അമ്മ ഇതെന്ന് പറഞ്ഞ തോന്നു അടപെട്ടു. കാണാനുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു കൂടുതൽ അറിയില്ല. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളാണ്. അപ്പോൾ കാണുമ്പോൾ കൗതുകം അതൊന്നും തുറക്കമല്ല. അവിടെ അടച്ചിട്ടിരിക്കുന്നത് കയറാൻ പാടില്ല. നിലത്ത് കയറരുത്, ഇറങ്ങിക്കോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് കുറ്റികൾ പണ്ടത്തെ വീടിൻ്റെ ലോക്സ് അങ്ങനെ സംഭവമൊക്കെ കണ്ടു. നമുക്ക് പിന്നെ ഓരോരോ സെക്ഷനാണ് അല്ലേ, ഒരു റൂമിൽ ഇത് ഉണ്ടാവും കാണാൻ ആ സംഭവം തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാത്തിലും ഓരോന്നോരോന്നിട്ട് കയറാം. കുറച്ചധികം ഉണ്ട് കേട്ടോ നടക്കാൻ. കാണാൻ സംഭവം എങ്ങനത്തെ സ്ഥലമാണത്, എന്നിട്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അമ്മ പറയണ്ട പണ്ടത്തെ ബോംബ് വയ്ക്കാൻ സ്ഥലമാണ്. സത്യമാണോ? ഇനി പല അരി നെല്ലൊക്കെ വയ്ക്കാൻ തൊലിയാന്ന് പറയണു. ഇവിടെ ഇറങ്ങിയൊക്കെ ഇനി കൂടെയാണ് ഇറങ്ങണേ. കസ
വേട്ട ഇപ്പോഴും ഉണ്ട്, ഇവർക്ക് ഹണ്ടിങ് ഉണ്ട്. ഹണ്ടിങ്ങിനാണ് പോയത്. എനിക്ക് തൊടാൻ തന്നെ എന്താ മതി. കയറുകയാണ്. ചിക്കൻ മണിയാണ് ഫസ്റ്റ് കയറുന്നത്. കുറച്ച് നല്ല ലോക്ക് ചെയ്തിരിക്കുകയാണ്. കയറാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ കണ്ട ആൾക്കാര് ഡ്രസ്സിങ് പണ്ടത്തെ ആൾക്കാർ ഇവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ അതായിരുന്നു. ഇനിയിപ്പോ നമ്മൾ കണ്ട സ്ഥലത്തിൽ അതൊരു കിച്ചൺ ആയിട്ടായിരുന്നു പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അന്നത്തെ സെർവൻസും അവരുടെ പണിക്കാരൊക്കെ ആ കിച്ചണിൽ തന്നെ കിടക്കാറുന്നു കൂടി പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു കോഴി കോഴികളുണ്ട്. ഏതാ നല്ല ഭംഗിയുള്ള ഇതിലെ തലഭാഗം കാണാൻ. ഇവരിങ്ങനെ അതിന് വെട്ടി എടുക്കുന്നതാണോ? തലയില് മാത്രം ഇങ്ങനെ വെക്കുന്നോ ചിലപ്പോ പറയാം. അപ്പൊ നമ്മൾ നടന്നു വരുമ്പോ ആള് നമ്മളെ കണ്ടു. ആള് പറഞ്ഞു നിങ്ങളിങ്ങനെ ഓരോരോ മുറിയില് കയറുമ്പോ അവിടെ ഓരോരുത്തർ ഡ്രസ്സിങ്ങിൽ നിൽക്കണ്ടല്ലോ പണ്ടത്തെ. അപ്പൊ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവര് ഫുൾ ഹിസ്റ്ററി പറഞ്ഞായിരുന്നു നമുക്ക്. അപ്പൊ നമുക്ക് അറിയാം എന്തൊക്കെയായിരുന്നു ഇവിടെ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ റൂം ഇങ്ങനെ, പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാറിയാ ചോദിക്കാം. അവിടെ ചിക്കൻ ഓ, ഇതിന്റെ എൻട്രൻസ് അവിടെയാ. പണ്ടത്തെ കിച്ചൺ എന്ത് തോന്നുന്നു? കൊറേ ഉണ്ട് സംഭവം. നമ്മള് ചെലപ്പോ എല്ലാത്തിലേക്കും ഒന്ന് കാണാൻ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അവിടേക്ക് ഇവിടെ നിന്ന് നോക്കാ, ഫുള്ള് ഏറ്റവും കൊറേ ഉണ്ട്. നേരത്തോടെ വന്നു ഞങ്ങൾ 3 മണി അവിടെ എത്തും. 5 മണി ആവുമ്പോ ഇറക്കും. പക്ഷെ നമുക്ക് വയ്യാണ്ട് ഇങ്ങനെ ഫുൾ ടൈം രാവിലെ തന്നെ വന്നിട്ട് 5 മണി നിൽക്കണം. അത്രയുള്ള ആരോഗ്യം. കാറ് കൊണ്ടിട്ടിട്ടുണ്ടല്ലോ അത്, ഇവിടുത്തെ പണിക്കാരെ കാറായിരിക്കും. അവരിപ്പോ സംസാരിക്കും. ഇപ്പൊ പണ്ടത്തെ ആൾക്കാരായിട്ട് സംസാരിക്കണേ, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങക്ക് 300 വർഷമായി അങ്ങനൊക്കെ രീതിയില്. അപ്പൊ നമ്മൾ ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റും കടലാട്ടാണ്, ഉള്ളതിന്റെ കടുക്കായിട്ടാണ്. എല്ലാരും ഇവിടേക്ക് പോണ്ട് നമുക്ക് ഇവിടെ പോയി നിൽക്കുന്ന. നമ്മളത് ഇതിന്റെ മുകളിൽ കൂടെ കേറിട്ട് എല്ലാരും അവിടെ കേറി നിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ചെറിയ മുട്ടുവേദന പറയുന്നുണ്ട്. കേറാതെ സ്ലോപ്പാണ്, വലിയ ഹൈറ്റ് ഒന്നുമില്ല, സ്ലോപ്പാണ്. പതി പേർക്ക് കേറാന്നേ ഉള്ളൂ. അമ്മയ്ക്കാൻ അടാ അറിയില്ലല്ലോ. അയ്യോ വേറെ ഒന്നും ഉണ്ടാവില്ല. പണ്ടത്തെ കസാരകളാ മീറ്റിംഗ്. ആ അത് പണ്ടത്തെ കസാരയാ.
പണ്ടത്തെ കസാരിൻ്റെ ഇവിടെ അടുള്ളിൽ അതില്ലേ നടുക്കുള്ളത് അലത്തി എന്നിട്ട് എടുത്തിട്ട് ഇവർക്ക് സംസാരിക്കാം, കൂടാലോചന നടത്താനുള്ളത്. എവിടുന്ന് ആരംഭിക്കണം, എവിടുന്ന് വെടിവെക്കണം. Okay, so this feather picks up the ram and shove that down. When it gets down to the breech, he gives it a push. നമ്മളിങ്ങനെ ഇവിടെ അത് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഇതിന് മുകളിൽ കൂടെ ആട്ടോ, ഇത് മുകളിൽ നടന്ന് സുജ അവിടെ കുറച്ച് ഫോറിനേഴ്സ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സുജ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് നിന്നിട്ട് പീരങ്കി മാറ്റി വെച്ചതായിരിക്കും. അവർ ഇതിൻ്റെ ഇടയിൽ കൂടെ വെക്കാറ് മമ്മി, ദിസ് ഇസ് ദ സ്പേസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ വെക്കാറ്. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ കാണിച്ചിട്ടാ നിൽക്കാം എന്നിരിക്കുന്ന പണ്ടത്തെ യുദ്ധത്തിനുള്ള ഒളിത്താവളം പോലെ ഒന്നും ഇവിടെ നിന്ന് വെടിവെക്കില്ല. എൻ്റെ വീഡിയോ എടുക്കണ കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ബ്യൂട്ടി അങ്ങനെ തന്നെ എനിക്ക് വീഡിയോയിൽ ആക്കാൻ പറ്റണോ എന്ന് സംശയമാണ്. ഈശ്വര ഒരു വണ്ടി വന്ന്, അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കണൊരു പ്രശ്നമാണോ അല്ലെങ്കിൽ എൻ്റെ കുറവുകളാണോ എന്നറിയില്ല. ഇത് അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അതിൻ്റെ ബ്യൂട്ടി അങ്ങനെ തന്നെ എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവ് ഇല്ലായ്മ കൊണ്ട് അത്ര ഭംഗിയിൽ ചിലപ്പോൾ വരുന്നില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലമാണോ സത്യം. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷമായി, പക്ഷെ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇത് കാണുന്നത്. വെച്ചോ ഇന്ന് വന്നതിൽ ഞാൻ ശരിക്കും എന്താ പറയുക, റിഗ്രറ്റ് ഒന്നും ചെയ്യണില്ല. നല്ലൊരു കാര്യം ഞാൻ വന്നത്, പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൂടി കാണാം. ആ സ്ഥലത്തു നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇട്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടിരുന്ന ഓരോരോ റൂമിലെ ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് താഴേക്ക് നടന്നു പോകാം. ഇതാണ് ഇങ്ങനെയാണ് വഴി. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോയിട്ട് അതിൽ കൂടെ കടന്ന് നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തും. നമുക്ക് അല്ലെങ്കിൽ വന്ന് കയറിയ സെയിം വഴി കൂടെ തന്നെ ഇറങ്ങാം. പക്ഷെ നമുക്ക് ഇത് കൂടെ ഇറങ്ങാനില്ലായിരിക്കും. ഫുൾ അത് കടലാട്ടോ, നല്ല ഭംഗിയുണ്ടാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയാം. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം അല്ലേ വേണമെങ്കിൽ. ഇതിനെക്കൊണ്ട് നടുക്ക് നിന്നോട്ടോ ഒരു മിനിറ്റ്. ഇതിൽ പറയണത് പണ്ടത്തെ ഒരു കാർപ്പൻറ്ററും അവരുടെ വൈഫും ഫാമിലിയും കൂടി ജീവിച്ചിരുന്ന പണ്ടൊരു വീടാണ് അവരിവിടെ താമസിക്കുന്ന സ്ഥലമാണത്. പണ്ടത്തെ ആൾക്കാർ ഇവിടെ എങ്ങനെയിരിക്കില്ല, ലൈറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. എങ്ങനെയാ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടാവില്ല. വന്ന വഴി അവിടെ നിന്നാണ് ഇതിനുള്ളിൽ ചെറിയ ഹോട്ടൽസ് ഒക്കെ നടത്തുന്നുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നടത്തുന്നുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിട്ട്. പൊന്നോ നല്ല ഇഷ്ടമായ സ്ഥലം. ഇതിൻ്റെ മാപ്പ് ഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഫ്രഞ്ചിലാണ് ഇത് ചെയ്യുന്നത്, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അതിലും ഫ്രഞ്ചാ. എന്നിട്ടവിടെ
കയറാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം എന്താ സംഭവം കേട്ടാ. എന്നിട്ടാ ഊട്ടി പോണ്ട അവര് നമ്മളെ കേറാട്ടാ അറിയില്ല. ഇവിടെയുള്ള സംഭവങ്ങള് ഈ ബ്രിഡ്ജ് അവര് കള്ളമാര് വരുമ്പോ ഇത് അങ്ങനെ പൊന്തിക്കും അടയ്ക്കും. അപ്പൊ പിന്നെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഓക്കേ, എന്നാലും ഇത് അങ്ങനെ അടയ്ക്കല്ലേ. സിനിമയിലൊക്കെ കാണണ പോലെ അങ്ങനെ ഇത് തടഞ്ഞു. അപ്പൊ പിന്നെ അങ്ങോട്ട് കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. മഴയുള്ള കാരണം ആദ്യം നാലേമുക്കാലിന് ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെടിവെപ്പ് വയ്ക്കും, അത്ര തന്നെ. ഒരു ബസ് വരുന്നുണ്ട് നമുക്ക് പോവാതിൽ. പക്ഷേ ഞങ്ങളങ്ങനെ കഴിഞ്ഞു ഇവിടുന്ന് കണ്ടിറങ്ങി. ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ വെടി എന്താ പറയാ വെപ്പ് നടക്കുന്നില്ല. അതിന് എല്ലാ ദിവസം 4:45 അവർ വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് വെക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ മഴക്കാലും ചെറുതായി മഴ തോടുകളും ഉണ്ട്, അതുകൊണ്ട് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഞങ്ങൾ ബസ് കയറിയിട്ട് നമ്മൾ പാർക്ക് ചെയ്ത കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവും. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളോ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് തരുന്നവരെ ബൈ.